നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അപ്പത്തിന് മാവരയ്ക്കുന്നതാട്ടോ കാണാൻ പോകുന്നത്. ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് അപ്പം, ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചവ്വരി യൂസ് ചെയ്താൽ നമ്മൾ അപ്പത്തിന് അരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന്. ഈ സ്റ്റീൽ ഗ്ലാസ്സാണ് ഞാൻ അളവിനായിട്ട് എടുത്തേക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തു. 1.5 ഗ്ലാസ് അരയ്ക്ക് 1/2 ഗ്ലാസ് ചവ്വരിയാണ് ആവശ്യം. അരിയും ചവ്വരിയും ഏകദേശം 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. ഇത് പഴയ മാവാണ്, ഏകദേശം 3 ടേബിൾ സ്പൂണോളം മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്ത് തേങ്ങ വെള്ളം, ഞാൻ ഉപ്പും പഞ്ചസാരയും കൂടി വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തന്നെ മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഇനി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അരച്ചത്. അപ്പോൾ നാളെ രാവിലെ അപ്പം ചുടുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഓവർ നൈറ്റ് ഇരിക്കട്ടെ, അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ രാവിലെ ഇതാണ് മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ, നല്ല ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അടുപ്പ് മാറ്റി കാണിച്ചരാ. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിൾസ് ഒക്കെ ഉണ്ട്. നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് പൊങ്ങി. ഇനി നമുക്ക് അതിൽ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമുക്ക് അപ്പം ചുട്ട് നോക്കാം. അപ്പച്ചട്ടി ചൂടാവുമ്പോൾ മാവ് ഒഴിച്ച് അപ്പം ചുട്ടിച്ചെടുക്കാം. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് അപ്പാട്ടോ. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു. നല്ല ആവി പാറണ പൂ പോലത്തെ അപ്പം. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് അരച്ച് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആവും. ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും വേണ്ട, നല്ല പൂ പോലത്തെ അപ്പം. നല്ല ടേസ്റ്റുമാണ്, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇനി മുന്നേ ആരെങ്കിലും അരച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. ടേക്ക് കെയർ, ബൈ.